നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകയായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ് വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതേയുള്ളൂ ഇതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും രാജ്യം എന്നാൽ ഈ സംഭവത്തിന്റെ പിന്നാലെ ആഹ്ലാദം പ്രകടിപ്പിച്ചും അപവാദ പ്രചാരണങ്ങളുമായി സംഘപരിവാർ ക്യാമ്പുകൾ സജീവമാവുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് സംഘപരിവാർ അനുകൂലികളായ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ നുണക്കഥാ പ്രചാരണങ്ങൾ മാധ്യമ പ്രവർത്തകനായ അഭിലാഷ് ജി നായരുടെ നേതൃത്വത്തിലാണ് മലയാളത്തിൽ ഈ നുണക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് സംഘപരിവാർ സൈബർ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നയാളാണ് അഭിലാഷ് ഈ കഥകൾക്ക് ആക്കം കൂട്ടാനായി ട്വിറ്ററിലൂടെ പരിഹാസവും ആക്ഷേപവും ഒക്കെയായി ടി ജി മോഹൻദാസും രംഗത്തുണ്ട് ആളുകളെക്കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയ കുറ്റത്തിന് ആറുമാസം തടവിനും 10,000 രൂപ പിഴയ്ക്കും കോടതി ശിക്ഷിച്ച മുതിർന്ന അപവാദ പ്രചാരക ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ചു എന്നാണ് അഭിലാഷ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ ഐഡികളിൽ നിന്നുള്ള പ്രചാരണം കൂടാതെ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇവർ ചെയ്തിരുന്നുവെന്നും പ്രചരിപ്പിക്കുന്നുണ്ട് സംഘപരിവാറിന് വേണ്ടി ന്യൂസ് റൂമിലിരുന്ന് പണിയെടുക്കുന്ന സി ന്യൂസിലെ മുൻ ജേർണലിസ്റ്റായ ജഗരതി ശുക്ലയും പതിവ് പോലെ ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട് ഗൗരി ലങ്കേഷിന്റെ പ്രവൃത്തിയാണ് അവരെ വേട്ടയാടിയതെന്നും ദയാരഹിതമായിട്ടാണ് കൊലപാതകമെന്നും ഇദ്ദേഹം ട്വീറ്റിലൂടെ കുറിച്ചിട്ടുണ്ട് കേരളത്തിൽ ആർഎസ്എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ ഗൗരി ലങ്കേഷിന് വേണ്ടി കരയുന്നവരുടെ മനുഷ്യത്വം എവിടെയായിരുന്നുവെന്നും ഇവർ ചോദിക്കുന്നുണ്ട് ഇവർക്കെതിരെയെല്ലാം പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് ഏതായാലും ഇത്തരം നുണക്കഥകളോ പ്രചാരണങ്ങളോ ഒക്കെ പലതും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു കമന്റിലൂടെ അറിയിക്കാം ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം